പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും. ഇന്ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. കെ പി സി സി അധ്യക്ഷൻ തന്നെ പ്രതിഷേധ പ്രകടനം കണ്ണൂരിൽ നടത്താൻ ഒരുങ്ങുമ്പോൾ പോലീസ് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ കെ സുധാകരന് ഇന്ന് നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ പ്രതിഷേധത്തിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് പോലീസ് കെ പി സി സി പ്രസിഡന്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സാനിയോ നൽകും വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന്. സാനിയോ, നമുക്ക് കാണാം, സാനിയോയ്ക്ക് പിന്നിൽ പോലീസ് ബന്ദോബസ്, സുസജ്ജരായി പോലീസ് സംഘമുണ്ട്, ബാരിക്കേഡുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നു. ഒരു സാധാരണ പ്രതിഷേധ പ്രകടനം വരുന്നു, തടയുന്നു, പക്ഷേ വലിയ ഭാരവാഹികളും നേതാക്കളും ഒക്കെ പങ്കെടുക്കുമ്പോൾ വലിയ സംഘർഷം ഉണ്ടാകാറില്ല. ഏത് സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഇന്നത്തെ ഈ നോട്ടീസും ഈ കാണുന്ന സന്നാഹങ്ങൾ? അബ്ജ്യോത്, ഇന്ന് ഇപ്പോൾ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടക്കുന്ന ഈ മാർച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ മാർച്ചിൽ പങ്കെടുക്കാൻ ഉള്ളതിനാൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. പകരം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി നേതാവായ എം ലിജു ആണ്. ഇതിൽ പോലീസിന് കിട്ടിയിരിക്കുന്ന ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ സി പി സുധാകരനെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് സംഘർഷ സാധ്യതയുണ്ട്, പോലീസിന് നേരെ അക്രമമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാണ്. കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. മാർട്ടിൻ, സർക്കാരിനെതിരായ പ്രതിഷേധം അക്രമത്തിനും സമര കോലാഹലത്തിനുമാണ് ഒരുങ്ങുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയിട്ടുണ്ട്. കണ്ണൂരിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, വലിയ പോലീസ് സന്നാഹമുണ്ട്. കെ പി സി സി പ്രസിഡന്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് അത്തരം ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് സാഹചര്യം? ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾ സാധാരണ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ മാർച്ച് നടത്താറ്. ആ മാർച്ച് സമാധാനപരമായി തന്നെ നടത്തും. പക്ഷേ ഈ നോട്ടീസൊക്കെ കൊടുത്ത് ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ അത് നടക്കില്ല. കാരണം ഇപ്പൊ ഈ നോട്ടീസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? കേസെടുക്കുന്ന സാറിന് ഉള്ളതിനും ഇല്ലാത്തതിനും കേസെടുക്കുന്നവരല്ലേ? അവരിപ്പോ കെ പി സി ബസിന് നോട്ടീസ് കൊടുത്തിട്ട് സമരത്തിൽ വരുന്നവരെ പിന്തിരിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾ സാധാരണ അക്രമത്തിന്റെ ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല. സാധാരണ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുമില്ല. ഇനി ആരെങ്കിലും കരുതിക്കൂട്ടി അക്രമത്തിന് വേണ്ടി, ഇപ്പൊ കൊടിയേരി പറയുന്നു, അപ്പോൾ അവര് തന്നെ അക്രമത്തിന് വേണ്ടി ശ്രമിച്ച് ഇവിടെ കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകില്ല. ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ കേസ് എന്തെങ്കിലും ഗവൺമെന്റിനെതിരെ പറയുന്നവർക്കെതിരെ കേസെടുക്കുക, അല്ലെങ്കിൽ പ്രകടനം നടത്തുന്നവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിച്ചു വരുതി നിർത്താൻ ശ്രമിക്കുക. ഇതൊന്നും ശരിയായി പതിവില്ലാത്ത ഒരു നടപടിക്കാണ് പോലീസ് മുതിർന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിനൊരു മുൻകരുതൽ എന്ന നിലയിലാണ് പോലീസിന്റെ ഈ നോട്ടീസ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഞങ്ങള് ഒരു ഒരു അക്രമത്തിന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അത് ഞങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സമാധാനപരമായിട്ട് മാർച്ച് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റാരെങ്കിലും അക്രമം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? കോൺഗ്രസ് അല്ലാതെ അറിയില്ല. സാധാരണ നമ്മുടെ മാർച്ചുകളിലൊക്കെ പോലീസിന്റെ വേഷം ധരിച്ചു വന്നിട്ട് അക്രമം നടത്തുന്നവരുണ്ട്, മറ്റുള്ള രീതികൾ സ്വീകരിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് അക്രമം നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ സമാധാനപരമായ പ്രതിഷേധമാണ് ഞങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തും പ്രകോപനം ഉണ്ടായോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരു പ്രകോപനവും ഉണ്ടാവില്ല. ഈ സമരം ജനകീയ പിന്തുണയോടുകൂടി നടത്തുന്ന സമരമാണ്. ഇതിനകത്ത് ജനങ്ങളുടെ പിന്തുണയാകിട്ടുള്ള സമരമാണ്. ശരി, നന്ദി മാർട്ടിൻ ജോർജ് പ്രതികരിച്ചതിന്. എന്തായാലും സംഘർഷം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കേരളം പൊതുവിൽ ആഗ്രഹിക്കും. ഇത്തരം സമരങ്ങളിൽ എന്തായാലും എന്താണ് സംഭവിക്കുക എന്ന് അധികം താമസിയാതെ അറിയാൻ കഴിയാം. ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ പ്രകടനമുണ്ട്. കണ്ണൂരിലെ പ്രകടനത്തിൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയെന്ന് പോലീസിന് തോന്നൽ. പോലീസ് കെ പി സി സി പ്രസിഡന്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രകടനം അധിക സമയം വൈകാതെ നടക്കുകയും ചെയ്യാം.